എല്ലാവർക്കും വിരുന്നേ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ. കഴിഞ്ഞ വർഷം മുതൽ ഡെഡ്പൂൾ എന്നിട്ട് എം സിയിലേക്ക് വരാൻ പോകുക എന്നുള്ളൊരു കാര്യം വന്നിട്ട് റൂമറായിട്ട് കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുമായിരുന്നു. സോ കഴിഞ്ഞ ഒരു ക്രിസ്മസ് ടൈമിൽ ഒരു ഇൻ്റർവ്യൂവിൽ റയൻ റോൾസ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഡെഡ്പൂൾ 3 വന്നിട്ട് ഇപ്പോൾ മാർവൽ സ്റ്റുഡിയോസിന് അണ്ടറിലാണ് നടക്കാൻ പോകുന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിച്ചായിരുന്നു. അതിൻ്റെ കാരണം വന്നിട്ട് ഡിസ്നി ഫോക്സിനെ മേടിച്ചു കഴിഞ്ഞു. സോ ഫോക്സിനകത്ത് ഉണ്ടായിരുന്ന എക്സ്മെൻ റൈറ്റ്സ് മുഴുവൻ ഇപ്പോൾ ഡിസ്നിക്കാണ് കിട്ടിയിരിക്കുന്നത്. സോ ഡിസ്നിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ മാർവൽ സ്റ്റുഡിയോസിന് കിട്ടിയതാണ് അതിൻ്റെ അർത്ഥം. സോ കെവിൻ ഫീഗ് വന്നിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും എക്സ്മെൻ ക്യാരക്ടേഴ്സിന് മുഴുവനും എം സിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന്. സോ താലായിട്ട് ഭയങ്കരമായിട്ട് പുകച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയാണ് എക്സ്മെൻ ക്യാരക്ടേഴ്സിന് എം സിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നുള്ള ഒരു കാര്യം കെവിൻ ഫീഗ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ വന്നിട്ട് കെവിൻ ഫീഗ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അതായത് റയാൻ റെയ്നോൾഡ്സ് ഡെഡ്പൂൾ ക്യാരക്ടർ അവതരിപ്പിക്കാനായിട്ട് ഒരു കോൺട്രാക്ട് ഇടാൻ പോവുകയാണ്. ആ കോൺട്രാക്ട് വന്നിട്ട് മുഴുവനും 8-10 മൂവീസ് കാണും. ആ 8-10 മൂവീസും വന്നിട്ട് നമ്മുടെ എം സിയിലുള്ള മൂവീസായിട്ട് കണക്റ്റ് ആകുന്ന കുറച്ച് സിനിമകളാണ്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് ഡെഡ്പൂൾ വന്നിട്ട് എം സിയിലേക്ക് വരാൻ പോകുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. റയാൻ റെയ്നോൾഡ്സ് എപ്പോഴാണ് എനിക്ക് എം സിയിലേക്ക് എൻട്രി ടിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. സോ ആ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള അവസരം റയാൻ റെയ്നോൾഡ്സിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കത്തുള്ളൂ. സോ ഉറപ്പായിട്ട് റയാൻ റെയ്നോൾഡ്സ് ആ കോൺട്രാക്ട് സൈൻ ചെയ്ത് നമ്മുടെ കെവിൻ ഫീഗ് ആ കോൺട്രാക്റ്റുമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോൺട്രാക്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ ഒരു 8-10 മൂവീസിനെ കോൺട്രാക്ട് ഇടത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും അത് ഡെഡ്പൂൾ 3, ഡെഡ്പൂൾ 4, ഡെഡ്പൂൾ 5, പിന്നീട് എക്സ്ഫോഴ്സ് 1, എക്സ്ഫോഴ്സ് 2, എക്സ്ഫോഴ്സ് 3. കാരണം എക്സ്ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ടീം ഓഫ് മൂവി വന്നിട്ട് ഓൾറെഡി ഫോക്സ് എടുക്കാനായിട്ട് താല്പര്യപ്പെട്ട് വന്ന് നിന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് ഡിസ്നി വന്നിട്ട് ഇടയ്ക്ക് കയറിയിട്ട് ഫോക്സിനങ്ങ് മേടിച്ചിട്ട് പോയിരിക്കുന്നത്. സോ ഉറപ്പായിട്ടും മാർവൽ വന്നിട്ട് എക്സ്ഫോഴ്സിൻ്റെ ടീം ഓഫ് മൂവി എടുത്തിട്ട് പതുക്കെ നൈസൻ ആവഞ്ചേഴ്സിൻ്റെ കൂടെ നമ്മൾ ഡെഡ്പൂളിനെ മിംഗിൾ ചെയ്യാനായിട്ട് പോവുകയാണെന്നാണ് തോന്നുന്നത്. സോ മേ ബി അങ്ങനെ തരും കോൺട്രാക്ട് ഇടാനായിട്ട് പോകുന്നത്. സോ ആ കോൺട്രാക്ട് എപ്പോഴാണോ ഇടുന്നത് ആ കോൺട്രാക്റ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് ഈ ചാനൽ. സോ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. കെവിൻ ഫീഗ് ഈ ഒരു കോൺട്രാക്ട് റെയ്നോൾഡ്സ് മുന്നിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റെയ്നോൾഡ്സ് ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യും. അങ്ങനെ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് പെയ്ഡ് ആക്ടർ ഇൻ എം സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ കൂടി നമ്മുടെ റെയ്നോൾഡ്സിന് കിട്ടും. ഇതുവരെയും ആ പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ ആർ ഡി ജെ റോബർട്ട് ഡൗണി ജൂനിയർ ആണ്. അദ്ദേഹത്തിന് ആദ്യം കാണാൻ പോകുമ്പോൾ പോലും ഇട്ടൊരു കോൺട്രാക്ട് വന്നിട്ട് ഐ മീൻ 1, 2, 3 പിന്നീട് ദി അവഞ്ചേഴ്സ് മൂവിക്കും, ഈ 4 സിനിമയ്ക്കാണ് ആദ്യം കോൺട്രാക്ട് ഇട്ടത്. പിന്നെ പതുക്കെ പതുക്കെ സമയം പോകുന്നതോറുമാണ് ആ കോൺട്രാക്ട് വന്നിട്ട് എക്സ്റ്റെൻഡ് ആയി പോയിക്കൊണ്ടേയിരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഡെഡ്പൂൾ ക്യാരക്ടർ അവതരിപ്പിക്കാനായിട്ട് റയാൻ റെയ്നോൾഡ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവർ 8-10 മൂവീസിന് കോൺട്രാക്ട് ഇടാനായിട്ട് പോവുകയാണ്. അത് ഏത് മൂവീസാണ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഈ കോൺട്രാക്റ്റിൻ്റെ കാര്യം ജസ്റ്റ് റൂമറാണ്. ഇപ്പോൾ കെവിൻ ഫീഗ് തൻ്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതുവരെയും ആ കോൺട്രാക്ട് ഇട്ടിട്ടുമില്ല, ആ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുമില്ല, ജസ്റ്റ് റൂമർ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ ടോപ്പ് 5 ഹൈ പെയ്ഡ് ആക്ട്രസിൻ്റെ ലിസ്റ്റിൽ നമ്മുടെ റയാൻ റെയ്നോൾഡ്സ് വന്ന് നിൽക്കും ഒരു പൊസിഷനിൽ, അത് ഉറപ്പാണ്. ഡെഡ്പൂൾ എം സിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് ബാക്ക് സ്റ്റോറി ഒന്നും കൊടുക്കണമെന്ന് കാര്യമില്ല. കാരണം ഡെഡ്പൂൾ വന്നിട്ട് ഒരു ഫോർത്ത് വോൾ ബ്രേക്കർ ക്യാരക്ടറാണ്. സോ ഈസി ആയിട്ട് നമ്മുടെ തന്നെ സംസാരിക്കും. ഞാൻ ഫോക്സ് സ്റ്റുഡിയോ അണ്ടറായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഡിസ്നി അണ്ടറിലേക്ക് വന്നത്? ഓ, ഡിസ്നി ഫോക്സിനെ മേടിച്ചോ? എന്നാൽ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സ്റ്റോറി അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ഫോക്സ് സ്റ്റുഡിയോയിലുള്ള സിനിമയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് അതിൽ എൻ്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. സോ ടൈം കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കടയിട്ട് ജീവിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഡെഡ്പൂളിനെ ഈസി ആയിട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരുപാട് വട്ടം ഡെഡ്പൂൾ തന്നെ ഒരുപാട് സ്റ്റുഡിയോസിനും ഒരുപാട് യൂണിവേഴ്സിനൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഐ എം ബാറ്റ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാർവൽ ക്യാരക്ടറായിട്ട് ഇരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡി സി ക്യാരക്ടറിന് ചുമ്മായിട്ട് കളിയാക്കാറുമുണ്ട്. സോ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഡെഡ്പൂളിനെ കൊണ്ടുവരാനായിട്ടും സാധിക്കും. ശരി, ഇപ്പം നമുക്ക് ഡെഡ്പൂൾ വന്നിട്ട് ഒരു ഫോർത്ത് വോൾ ബ്രേക്കർ ക്യാരക്ടറാണ്, വായി തോന്നിയൊക്കെ സംസാരിക്കുമെന്നൊക്കെ അറിയാം. പക്ഷേ മൂവീസ് കാണിക്കാത്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഫണ്ണി ഫാക്ട്സ് ഒക്കെ കോമിക്സ് പറഞ്ഞിട്ടുണ്ട്. സോ അതെല്ലാം തന്നെയാണ് ഈ വീഡിയോ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്രണ്ട്സ്, മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെയും കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും. കോമിക്സിൽ ഡെഡ്പൂൾ ഭയങ്കരമായിട്ട് ആഹാരം കഴിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് പാൻകേക്ക്. ഒരു സമയത്ത് 3000 പാൻകേക്ക്സ് ഒറ്റയടിക്കുന്നെടുത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര കഴിച്ചാലും ഡെഡ്പൂൾ വണ്ണം വയ്ക്കത്തുമില്ല, കഴിക്കാതിരുന്നാൽ മെലിഞ്ഞു പോകത്തുമില്ല. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഹീലിംഗ് ഫാക്ടറാണ്. സോ ഡെഡ്പൂളിൻ്റെ ഹീലിംഗ് ഫാക്ടർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നോർമൽ ബോഡി ലെവലിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഡെഡ്പൂളിൻ്റെ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണമെന്ന് ഒരാവശ്യമില്ല. നമ്മൾ മൂവി സൈഡിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഡെഡ്പൂളിൻ്റെ കൈയും കാലൊക്കെ വെട്ടിപ്പോകുന്നത്. പക്ഷേ കോമിക്സ് സൈഡിൽ ഡെഡ്പൂളിൻ്റെ ബോഡി പാർട്സിനൊക്കെ, അതായത് വെട്ടിപ്പോയ ബോഡി പാർട്സിനൊക്കെ ജീവനുണ്ട്. ഒരു സമയത്ത് ഒരു സൈക്കാട്രിസ്റ്റിന് ഡെഡ്പൂളിൻ്റെ അടുത്ത് പ്രേമം തോന്നും. ആ പ്രേമം പറയാൻ പോകുന്ന സമയത്ത് സൈക്കാട്രിസ്റ്റിന് മനസ്സിലായി ഡെഡ്പൂളിന് എന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം. സോ അതുകൊണ്ട് തന്നെ ആ സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ ഡെഡ്പൂളിൻ്റെ എല്ലാ കൈയും കാലും ബോഡി പാർട്സ് മുഴുവൻ വെട്ടി ഒരു ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ടുപോയി അങ്ങ് വെക്കും. ഇതറിഞ്ഞ ഡെഡ്പൂൾ പിറ്റേ ദിവസം രാത്രി ആ ബോഡി പാർട്സൊക്കെ എടുത്തിട്ട് നേരെ കുഴിച്ചിടാനായിട്ട് പോകും. ആ കുഴിച്ചിടുന്ന സമയത്താണ് ആ ബോഡി പാർട്സൊക്കെ ഒന്ന് മെർജായിട്ട് വേറൊരു ഡെഡ്പൂളായി മാറുന്നത്, ഒരു ഈവിൾ ഡെഡ്പൂളായിട്ട്. സോ ഈവിൾ ഡെഡ്പൂൾ വന്നിട്ട് നമ്മുടെ ഡെഡ്പൂളിനെ എപ്പോഴും എതിർത്ത് കൊണ്ടേയിരിക്കും. അതായത് ഈവിൾ ഡെഡ്പൂളിന് ഡെഡ്പൂളിനൊട്ടും ഇഷ്ടമല്ല, ഡെഡ്പൂളിനെ എപ്പോഴും എതിർത്തുകൊണ്ടേയിരിക്കും. സോ ഡെഡ്പൂൾ എങ്ങനെയെങ്കിലും ഈവിൽ ഡെഡ്പൂളിൻ്റെ അടുത്ത് എപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഡെഡ്പൂളിന് ഹീലിംഗ് ഫാക്ടർ ഉള്ളത് കൊണ്ട് മാത്രമല്ല ഡെഡ്പൂൾ ഇമ്മോർട്ടൽ ആകുന്നത്. കോമിക്സിലെ താനോസ് ഇട്ട ഒരു ശാപം കൊണ്ടാണ് ഡെഡ്പൂൾ ഇമ്മോർട്ടൽ ആയിരിക്കുന്നത്. ഹീലിംഗ് ഫാക്ടർ കൂടി ഉണ്ട്, പക്ഷേ ആ ശാപം കൂടി ചേർന്നിട്ട് ഡെഡ്പൂളിനെ കുറച്ചുകൂടി ഇമ്മോർട്ടൽ ആക്കിയിട്ടുണ്ട്. ആ ശാപത്തിൻ്റെ പേര് ഇതാണ്, കേസ്ഡ് വിത്ത് ലൈഫ് എന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഡെഡ്പൂളും ഡെത്തും തമ്മിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് തന്നെ ഡെവലപ്പ് ആകാനായിട്ട് തുടങ്ങി. പക്ഷേ താനോസിൻ്റെ പെണ്ണാണ് ഈ ഡെത്ത്. സോ താനോസിന് ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം കയറി ഡെഡ്പൂൾ തന്നിട്ട് അടിക്കാനായിട്ട് പോയി. അപ്പോൾ ഡെത്ത് വന്നിട്ട് ഡെഡ്പൂളിൻ്റെ അടുത്ത് പറഞ്ഞു, നീ എപ്പോൾ മരിച്ച് പ്രേതമാകുന്നോ ഞാൻ അപ്പോൾ വന്നിട്ട് എന്നെ കിസ് ചെയ്യാം, നമുക്ക് അപ്പോൾ കല്യാണം കഴിക്കാമെന്നുള്ള കാര്യം പറഞ്ഞു. സോ താനോസ് പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എന്നെ മരിക്കാൻ
മാത്രം അനുവദിക്കത്തില്ല, ഡെഡ്പൂളെ നീ എന്നെ മരിക്കാൻ മാത്രം അനുവദിക്കത്തില്ല, നീ നോയിക്കോ നീ ഒരിക്കലും മരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ശാപം തന്നെ ഇടുന്നു. ആ ശാപത്തിന്റെ പേരാണ് കേഴ്സ്ഡ് വിത്ത് ലൈഫ്. സോ ഡെഡ്പൂൾ താനോസിന്റെ ശാപം കൊണ്ടാണ് ഇമ്മോർട്ടൽ ആയിട്ട് ഇരിക്കുന്നതാണ് കോമിക്സ് കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഹീലിംഗ് ഫാക്ടറും കൂടി ഉണ്ട് ഡെഡ്പൂളിന്, അതുകൂടി ഡെഡ്പൂളിനെ ഇമ്മോർട്ടൽ ആക്കുന്നുണ്ട്. സോ രണ്ടും കൂടി ചേർത്താണ് കോമിക്സ് ഡെഡ്പൂളിനെ ഇമ്മോർട്ടൽ ആക്കുന്നത്. പക്ഷേ മൂവി സൈഡിൽ താനോസിന്റെ റോൾ ഇല്ല, ജസ്റ്റ് ഹീലിംഗ് ഫാക്ടറും റീജനറേറ്റും ഉള്ളതുകൊണ്ടാണ് ഡെഡ്പൂൾ ഇമ്മോർട്ടൽ ആയിരിക്കുന്നതാണ് പറയുന്നത്. സോ മേ ബി അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ ചാൻസ് ഇല്ല മൂവി സൈഡിൽ. കോമിക്സ് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കോമിക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാളെ കൊല്ലാൻ പോകുന്നതിന് മുമ്പ് ഡെഡ്പൂൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് അന്വേഷിക്കും, ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പിന്നെ ഒരുപാട് തവണ സ്പൈ ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും തന്നെ ഡെഡ്പൂളിനെ കാണുമ്പോൾ തിരിച്ചറിയും, കാരണം ഡെഡ്പൂളിന്റെ ഫേസ് എന്നിട്ട് ഭയങ്കര ഒരു ഡിഫറൻറ്റ് സ്പേസ് ആണ്. സോ നമ്മൾ മൂവീസിലും കോമിക്സിലൊക്കെ അങ്ങനെയാണ് ഫേസ് കൊടുത്തിട്ടുള്ളത്, ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഫേസാണ്. സോ ഇങ്ങനത്തെ ഒരു ഫേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തന്നെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ വില്ലന്മാർക്കൊക്കെ ഇത് ഡെഡ്പൂൾ ആണെന്നുള്ള കാര്യം തിരിച്ചറിയാനായിട്ടും പറ്റും. സോ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം കൊണ്ടുവരണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഡെഡ്പൂൾ ആണെങ്കിൽ സ്റ്റാർക്ക് ഇൻഡസ്ട്രി പോയിട്ട് ഇമേജ് ഇൻഡ്യൂസർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് അങ്ങ് മോഷ്ടിച്ചു. സോ ഈ ഡിവൈസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ മുഖം വന്നിട്ട് നിങ്ങളുടെ മുഖമായിട്ട് മാറ്റാനായിട്ടും സാധിക്കും. അതായത് ഇപ്പം മമ്മൂട്ടിയുടെ മുഖം അല്ലെങ്കിൽ നിവിൻ പോളിയുടെ മുഖം വന്നിട്ട് നിങ്ങളുടെ ഒരു മുഖമായിട്ട് കൂടി മാറ്റാനായിട്ട് സാധിക്കും ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ. സോ മോസ്റ്റ് ഓഫ് ദ ടൈം വന്നിട്ട് നമ്മൾ ഡെഡ്പൂൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഒരു ദിവസം ഒരു പാർട്ടിയിലേക്ക് പോയപ്പോൾ രണ്ട് മിനിറ്റ് കൂടുന്തോറും തന്നെ ഓരോ ഫേസിനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് ഡെഡ്പൂൾ. സോ ഡെഡ്പൂൾ തൻ്റെ ഒരു ഫേസ് വയ്ക്കാതെ ഓരോ ഫേസ് ആണെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഡിവൈസ് ഉപയോഗിച്ചിട്ട്. സോ ആ ഡിവൈസ് നല്ല രീതിയിൽ ഭയങ്കര ഡാമേജ്, ആ ഡിവൈസിനെ വട്ടുപിടിച്ച് ആ ഡിവൈസിനെ പൊട്ടിത്തെറിച്ചുപോയി. സോ ഇനി എങ്ങനെയാണ് അണ്ടർ കവർ സെക്ഷനൊക്കെ ഹാൻഡിൽ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഡെഡ്പൂൾ ആണെങ്കിൽ പെട്ടെന്ന് എക്സ്മാൻ ആയിട്ടൊക്കെ ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ട് ഹോളോഗ്രാംസ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡിവൈസ് അങ്ങ് മേടിച്ചു. സോ ഈ ഡിവൈസിനും മറ്റ് ഡിവൈസിനും സെയിം പവർ തന്നെയാണ് മുഖം മാറ്റുന്നത്. മൂവി സൈഡിൽ ഡെഡ്പൂൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് മോസ്റ്റ്ലി ടാക്സിയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ആ ടാക്സി ഡ്രൈവർ ക്യാരക്ടറിന് ഭയങ്കര ഇഷ്ടമാണ്, സെറ്റ് ക്യാരക്ടറാണ്. പക്ഷേ കോമിക് സൈഡിൽ ഡെഡ്പൂൾ യൂസ് ചെയ്യുന്നത് ഒരു വാച്ചാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ആകാനായിട്ട്. ആ വാച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബീസ്റ്റാണ്. സോ മിക്കവാറും എനിക്ക് തോന്നുന്നു ഡെഡ്പൂൾ 3 ആ വാച്ച് കൊണ്ടുവരാനായിട്ട് ചാൻസസ് ഉണ്ടെന്ന്. കാരണം കഴിഞ്ഞ ഡെഡ്പൂൾ 2 ഒരു ടൈം മെഷീൻ ഡെഡ്പൂളിൻ്റെ കയ്യിലേക്ക് കിട്ടിയായിരുന്നു. സോ ആ ടൈം മെഷീൻ ഉപയോഗിച്ചിട്ട് പാസ്റ്റിലും ഫ്യൂച്ചറിലൊക്കെ പോയിട്ട് ടൈം ലൈനൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി എനിക്ക് തോന്നുന്നു ഡെഡ്പൂൾ 3 ഡെഡ്പൂളിൻ്റെ അടുത്ത് ഈ ഒരു വാച്ച് കൊടുത്തിട്ട് ഈ വാച്ച് ഉപയോഗിച്ചിട്ടായിരിക്കും ഡെഡ്പൂൾ എക്സ്മെൻ യൂണിവേഴ്സ് എന്നിട്ട് മാർവൽ യൂണിവേഴ്സിലേക്ക് ടെലിപ്പോർട്ടായി വരാൻ പോകുന്നത്. മേ ബി അങ്ങനെയും കൊണ്ടുവരാം, ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ഈ വാച്ച് ഡെഡ്പൂളിൻ്റെ കയ്യിൽ കിട്ടുമോ? കിട്ടുമായിരിക്കും. ഡെഡ്പൂൾ ഒരു ഫോർത്ത് വോൾ ബ്രേക്കറാണ്. എത്ര ലെവലിലേക്കാണ് ഫോർത്ത് വോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഒരു സമയത്ത് കോമിക്സിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് സ്റ്റാൻലി ആയിട്ട് ശരിക്കും ഇവിടെ അടിച്ചിട്ടുണ്ട്. സ്റ്റാൻലി വെച്ച് ചേട്ടാ എന്തിനാണ് എന്നെ അടിക്കുന്നത്? അപ്പോൾ ഡെഡ്പൂൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എൻ്റെ ഫേസ് മാത്രം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് വേറൊരു നല്ല ഫേസ് നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു, എനിക്ക് ഈ ഫേസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇട്ടങ്ങ് അടിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ ഡെഡ്പൂൾ ഫോർത്ത് വോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഒരു സമയത്ത് എക്സ്മെൻ ക്രിയേറ്റേഴ്സിന്, അതായത് എക്സ്മെൻ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നോ? സോ അവരെ വന്നിട്ട് ഡെഡ്പൂൾ കൊന്നിട്ടുമുണ്ട്. സോ അവരെ കൊല്ലുന്നത് കൊണ്ട് ഇനിയൊരു എക്സ്മെൻ ക്യാരക്ടർ ഉണ്ടാകത്തില്ല, ഇനിയൊരു മ്യൂട്ടൻസ് ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ അങ്ങ് കൊന്നും കളഞ്ഞു. നിങ്ങൾ ഈ ഡെഡ്പൂൾ കിൽസ് മാർവൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു കോമിക് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ മറക്കം ചെക്ക് ചെയ്ത് നോക്കുക, കിടലൻ കോമിക് സ്റ്റോറിയാണ്. അതിൽ ഡെഡ്പൂൾ ശരിക്കും പറഞ്ഞ സൈക്കോതരമായിട്ട് അങ്ങ് ഇറങ്ങി കളിച്ചിട്ടുണ്ട്. സോ നിങ്ങളിൽ എത്ര പേര് ഡെഡ്പൂൾ കിൽസ് മാർവൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു കോമിക് സ്റ്റോറി വായിച്ചിട്ടുണ്ടെന്ന് മറക്കാത്ത കമന്റിൽ പറയുക. ഫ്രണ്ട്സ്, ഡെഡ്പൂളിന് അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പോലും അറിയാം. കാരണം സ്ക്രിപ്റ്റ് റൈറ്ററെ അടുത്ത് ഡെഡ്പൂൾ പോയിട്ട് സ്ക്രിപ്റ്റ് മുഴുവൻ തന്നെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഈ സീൻ കൊള്ളത്തില്ല, വേറെ സീനും മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററിനെ സജഷൻ കൊടുത്തിട്ടുമുണ്ട് നമ്മുടെ ഡെഡ്പൂൾ. നമ്മുടെ തന്നെ ഒരുപാട് തവണ സംസാരിച്ചിട്ടുമുണ്ട് ഈ സീന് ഞാൻ വെക്കേണ്ടെന്ന് പറഞ്ഞാണ് റൈറ്ററിൻ്റെ അടുത്ത് ഡയറക്ടറെടുത്തും. പക്ഷേ റൈറ്ററും ഡയറക്ടറും ആരും തന്നെ കേട്ടില്ല. സോ അങ്ങനത്തെ ഒരു ഫോർത്ത് വോൾ ബ്രേക്കറാണ് ഡെഡ്പൂൾ. ഡെഡ്പൂൾ ഒരു ലിമിറ്റേ ഇല്ല. പക്ഷേ ഡെഡ്പൂൾ വന്നിട്ട് ഡി സിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ള ഡെത്ത് സ്ട്രോക്കിൻ്റെ കോപ്പിയാണ്. അത് ഡെഡ്പൂളിൻ്റെ ക്രിയേറ്ററിനെ സമ്മതിച്ച് തന്നിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞായിരുന്നു ഇത് ഡെത്ത് സ്ട്രോക്കിനെ കണ്ട് കോപ്പി അടിച്ച ഒരു ക്യാരക്ടറാണെന്നുള്ള കാര്യം. ഡെഡ്പൂളിൻ്റെ സൂണിൻ്റെ കളർ വന്നിട്ട് റെഡ് ആൻഡ് ബ്ലാക്ക്, ഡെസ്ട്രോക്കിൻ്റെ സൂണിൻ്റെ കളർ വന്നിട്ട് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക്. ഡെഡ്പൂളിൻ്റെ റിയൽ നെയിം വേഡ് വിൽസൺ, ഡെസ്ട്രോക്കിൻ്റെ റിയൽ നെയിം സ്ലേഡ് വിൽസൺ. ഡെസ്ട്രോക്ക് വന്നിട്ട് US ഗവൺമെൻറ് എക്സ്പെരിമെൻറ്റ് കൊണ്ടുണ്ടായ ഒരാളാണ്. ഡെഡ്പൂൾ വന്നിട്ട് കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെരിമെൻറ്റ് കൊണ്ടുണ്ടായ ഒരാളാണ്. ഇവർക്ക് രണ്ടുപേർക്ക് തന്നെ രണ്ട് സ്വോർഡ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെഡ്പൂൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാറുണ്ട്. നിങ്ങൾ വന്നിട്ട് എന്നെ കോപ്പി അടിച്ചതല്ലേ, ഡെസ്ട്രോക്കിനെ നോക്കിയല്ലേ നിങ്ങൾ കോപ്പി അടിച്ചെന്ന് പറഞ്ഞ് ഡെഡ്പൂൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാറുമുണ്ട്. കാരണം ഡെഡ്പൂൾ ഒരു ഫോർത്ത് വോൾ ബ്രേക്കറാണ്. പിന്നീട് ഡെഡ്പൂളിൻ്റെ മൈൻഡ് വന്നിട്ട് ആർക്കും തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈവൻ പ്രൊഫസർ ചാൾസിനെ പോലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് കാരണം ഡെഡ്പൂളിൻ്റെ സെല്ല് വന്നിട്ട് റീജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് ഡെഡ്പൂളിൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഡ്പൂളിൻ്റെ മൈൻഡിനകത്തുള്ള ആ സെല്ല് വന്നിട്ട് റീജനറേറ്റ് ആയിട്ട് പുതിയൊരു സെല്ലങ്ങ് വരും. സോ നിങ്ങൾ ആ സെല്ലിനെ കൂടി കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ സെല്ലിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വേറൊരു സെല്ല് വരുന്നത്. ഇങ്ങനെ സെല്ല് വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ഡെഡ്പൂളിന് ആർക്കും മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പം നമ്മൾ സ്പോർട്സിലോ ഗെയിംസിലോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും അടികൂടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലുള്ള ലാറ്റിക് ആസിഡ് റിലീസാകും. സോ അത് റിലീസാവുന്ന കൊണ്ടാണ് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ബോഡി വന്നിട്ട് ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഡെഡ്പൂളിൻ്റെ മൈൻഡിൽ നിന്നിട്ട് കുറച്ച് ലാറ്റിക് ആസിഡ് റിലീസ് ആവത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ്നെസ് ഡെഡ്പൂൾ ഫീൽ ചെയ്യത്തേയില്ല. ഒരു ദിവസം മൊത്തം അടികൂടാൻ പറഞ്ഞാൽ പോലും ഡെഡ്പൂൾ അങ്ങ് അടികൂടിക്കൊണ്ടിരിക്കും. ഒരു ദിവസം മൊത്തം ഓടാൻ പറഞ്ഞാൽ ഡെഡ്പൂൾ അങ്ങ് ഓടിക്കൊണ്ടേയിരിക്കും. സോ ഡെഡ്പൂളിന് ഒരു ടൈറ്റ്നെസ്സും വരത്തില്ല.
പിന്നീട് ഡെഡ്പൂൾ എത്ര ഡ്രഗ്സും ആൾക്കഹോളും മദ്യപാനം കുടിച്ചാൽ പോലും ഡെഡ്പൂൾ മയങ്ങി വീഴത്തില്ല. കാരണം ഡെഡ്പൂളിൻ്റെ ബോഡിക്കകത്തുള്ള സെൽ വന്നിട്ട് റീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഡെഡ്പൂൾ ഒരു ടൈനസ് ഫീൽ ആവത്തില്ല. മദ്യപാനം കുടിക്കണമെന്നുള്ളിൽ പെട്ടെന്നൊന്നും മയങ്ങി വീഴത്തില്ല, മയങ്ങിയേ വീഴത്തില്ല. അതാണ് സംഭവം. ഡെഡ്പൂളിന് പ്രത്യേകിച്ച് വയസ്സൊന്നും ആകത്തില്ല. കോമിക്സിൽ ഒരു പ്രാവശ്യം വൂൾവറിനാണെങ്കിൽ ഡെഡ്പൂളിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എങ്ങനെ ടൈം ട്രാവൽ ചെയ്തിട്ട് 800 വർഷം മുമ്പുള്ള ഫ്യൂച്ചർ ഇപ്പോൾ അങ്ങ് സെറ്റിലായി. സോ അവിടെ പോയിട്ട് അവിടുത്തെ ഡെഡ്പൂളിനെ കാണുന്ന സമയത്താണ് അതിശയിച്ചു പോയത്. കാരണം ഡെഡ്പൂളിൻ്റെ വയസ്സ് വന്നിട്ട് പതുക്കാനായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഡെഡ്പൂൾ വന്നിട്ട് 800 വർഷത്തിന് ശേഷം യങ്സ്റ്റ് വെർഷനായിട്ടാണ് ഉള്ളത്. അതിൻ്റെ കാരണം ഡെഡ്പൂളിൻ്റെ സെൽ റീജനറേറ്റിംഗ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഹീലിംഗ് ഫാക്ടർ ഒക്കെയാണ്. സോ ഡെഡ്പൂളിന് പതുക്കെ വയസ്സാകത്തുള്ളൂ. വൂൾവറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പതുക്കെ ഡെഡ്പൂളിന് വയസ്സാകത്തുള്ളൂ. ഡെഡ്പൂൾ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയാണ്. അതായത് ഡെഡ്പൂളിൻ്റെ അകത്ത് തന്നെ ഒരു 4-5 പേരുണ്ട്, ഏകദേശം ഒരു അന്യനെ പോലെ എന്ന് പറയാം. സോ ഡെഡ്പൂളിൻ്റെ അകത്തുള്ള ഈ 5 പേരും ഡെഡ്പൂൾ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കും. പിന്നീട് ഈ 5 പേർക്കും ഓരോരുത്തർക്കും തന്നെ ഓരോ ടാലൻ്റ് ഉണ്ട്. ഒരാൾക്ക് പാട്ട് പാടാൻ അറിയാം, ഒരാൾക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, ഒരാൾക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയാം. അങ്ങനെ ഓരോരുത്തർക്കും തന്നെ ഓരോ ടാലൻ്റും ഉണ്ട്. അവരുടെ ടാലൻറ്റ് നമ്മുടെ ഡെഡ്പൂളാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ മൂവീസിൽ ഇതായിരിക്കും അങ്ങനെ കാണിച്ചിട്ടില്ല, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആണെന്നുള്ളൊരു കാര്യം. പക്ഷേ കോമിക്സിൽ ഡെഡ്പൂൾ വന്നിട്ട് ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയാണ്. ഇതൊക്കെയാണ് ഫ്രണ്ട്സ് മൂവീസിൽ പറയാത്ത ഡെഡ്പൂളിനെ കുറിച്ചുള്ള ചില അറിയാത്ത കാര്യങ്ങൾ. നമ്മളൊരു പുതിയൊരു പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് ഫാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മൾ ഒരുപാട് സൂപ്പർ ഹീറോസിൻ്റെ ഫാറ്റ്സ് ഒക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ. സോ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ എൻകറേജ് ചെയ്യുക ഫ്രണ്ട്സ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനതിൽ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ തരാം കമന്റ് പറയുക. ബാക്കിൽ കൊണ്ടുവന്നിട്ട് കണ്ടിട്ട് തരാം. കണ്ടിട്ട് സച്ചിന്, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ.